സംസ്ഥാന പാതയോരത്തെ അനധികൃത വ്യാപാരം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് മുഖത്തെ അംഗീകൃത വ്യാപാരികൾ. വ്യാപാര മേഖല വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് അനധികൃത വ്യാപാര കേന്ദ്രങ്ങൾ വ്യാപകമാകുന്നത്. വിഷയത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് അനധികൃത കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം പൊടിപിടിക്കുമ്പോൾ അംഗീകൃത വ്യാപാരികളാണ് ദുരിതത്തിലാവുന്നത്. മാസത്തിൽ ഭീമമായ തുക വാടകയും നികുതിയും നൽകി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് വ്യാപാരികൾ ദുരിതം സഹിക്കുകയാണ്. വ്യാപാര മേഖല വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് അനധികൃത വ്യാപാര കേന്ദ്രങ്ങൾ വ്യാപകമാവുന്നത്. മുക്ക നഗരസഭയിൽ 72 തെരുവ് കച്ചവടക്കാരാണ് അനുമതിക്കായി അപേക്ഷ നൽകിയിരിക്കുന്നത്. അപേക്ഷ നൽകാതെ റോഡരികിൽ കച്ചവടം നടത്തുന്നവർ ഇതിൻ്റെ ഇരട്ടിയോളം വരുമെന്നാണ് കണക്ക്. സംസ്ഥാന പാത നവീകരണത്തിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഇൻ്റർലോക്ക് കട്ടകൾ സ്ഥാപിച്ചിരുന്നു. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ഥലങ്ങൾ കയ്യേറിയാണ് അനധികൃത കച്ചവടങ്ങൾ വ്യാപകമാവുന്നത്. ഇത് ചില്ലറ വ്യാപാരികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ചട്ടികൾ, പാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം യഥേഷ്ടം റോഡരികിൽ ലഭ്യമാണ്. പ്രതിമാസം 5000 രൂപ മുതൽ 15000 രൂപ വരെ വാടക നൽകിയാണ് മുക്കത്തെ ഒട്ടുമിക്ക ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. മുക്ക നഗരസഭയിലെ വഴിയോര കച്ചവടക്കാർക്ക് 3 വർഷം മുമ്പ് നഗരസഭ ഐഡന്റിറ്റി കാർഡ് നൽകിയിരുന്നു. 3 വർഷമായിരുന്നു ഇതിൻ്റെ കാലാവധിയും. കാലാവധി കഴിഞ്ഞ മുറയ്ക്ക് 3 മാസം കൂടി അനുമതി നീട്ടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് അനുമതി തേടി കൂടുതൽ വ്യാപാരികൾ രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാന പാതയോരത്ത് അനധികൃതമായി പഴക്കച്ചവടം നടത്തിയ 2 ഗുഡ്സ് ഓട്ടോകൾ നഗരസഭാ അധികൃതർ കഴിഞ്ഞ മാസം പിടികൂടിയിരുന്നു. ഗതാഗത തടസ്സത്തിന് കാരണമാകും വിധം റോഡരികിൽ നിർത്തിയിട്ട് വ്യാപാരം നടത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. പിടികൂടി നഗരസഭാ കാര്യാലയത്തിലെത്തിച്ച വാഹനം പിഴ ചുമത്തി വിട്ടയക്കുകയും ചെയ്തു. അനധികൃത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.